എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടു. വിവരങ്ങളുമായി വിഎസ് ഹൈദറിലെ ചേരുന്നു. ഹൈദറിലെ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്ന ഒരു ജില്ലയാണ് എറണാകുളം. എന്താണ് നിലവിൽ എറണാകുളത്തെ സാഹചര്യം? എത്രത്തോളം ശക്തമാണ് മഴ? എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും നടക്കുന്നത്. നമുക്കറിയാം എറണാകുളത്തെ വിവിധ മേഖലയിൽ വെള്ളക്കെട്ടുകളാണ്. എറണാകുളം എം ജി റോഡ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃപ്പൂണിത്തുറയാണ്, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് മുമ്പിലുള്ള വെള്ളക്കെട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിരുന്നു. ആ മഴ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം ഇന്ന് കൂടുതൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് മഴ അതിശക്തമാകുന്നു. ഈ തൃപ്പൂണിത്തുറയിലെ മുഖ്യ കടകളും അടഞ്ഞു കിടക്കുകയാണ്. മിക്ക കടകളും അടഞ്ഞു കിടക്കുന്നു. വെള്ളക്കെട്ടുകൾ കാരണമാണ് ഈ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നത്. കടകൾ തുറക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. വരും മണിക്കൂറുകളും കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മളെ അറിയിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി അർദ്ധരാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ വിവിധ മേഖല എം ജി റോഡൊക്കെ പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുന്നു. ഇടപ്പള്ളി ഭാഗം, ഈ ഭാഗങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി ഒഴിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മേഖല വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുന്നു. ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ ഗതാഗതം കൂടുതൽ കുടുക്കിലേക്ക് പോകും. ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലേക്ക് പോകുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഈ മഹാമാരിയോടൊപ്പം ഈ കോവിഡിനോടൊപ്പം തന്നെ മഴയും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ, രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടി വേണം മറ്റുള്ളവർ മുന്നോട്ട് പോകാനെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പോലെ വലിയ വെള്ളക്കെട്ടുകളും വലിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് യാത്രാ ദുരിതമുണ്ടാകുന്നു. പല വാഹനങ്ങളും തടസ്സപ്പെടുന്ന, പല ഗതാഗതങ്ങൾ തടസ്സപ്പെട്ട നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈദരാലിയാണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.